ഉത്തർപ്രദേശിലെ ഹത്രാസിൽ വിചിത്രമായ സംഭവ പരമ്പരകൾ തുടരുകയാണ്. യോഗ്യ സർക്കാരിനെ വിമർശിക്കുന്നവരെ അകത്താക്കാൻ തുടങ്ങിയിരിക്കുന്നു യു പി പോലീസ്. ഹത്രാസിലേക്ക് പോകുകയായിരുന്ന മലയാളി മാധ്യമപ്രവർത്തകൻ സന്ദീപ് കാപ്പനെ കസ്റ്റഡിയിൽ എടുത്തത് ഒരു കാര്യം, ജാതിവൈരമുണ്ടാക്കാൻ അന്താരാഷ്ട്ര ശ്രമം നടക്കുന്നുവെന്നുള്ളതാണ് ഇപ്പോൾ പോലീസും സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ 21 ഇത്തരം കേസുകളിൽ FIR എടുത്തു കഴിഞ്ഞു ഉത്തർപ്രദേശ് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ ഞങ്ങളുടെ ലേഖകർ ചേരുകയാണ്. പ്രശാന്ത് രഘുവംശം, ആദ്യം പ്രശാന്ത്, ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു, അവരുടെ ശവസംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ദുരൂഹത, അതിനിടെ അന്താരാഷ്ട്ര ഗൂഢാലോചന ജാതിവൈരമുണ്ടാക്കാനും സർക്കാരിനെ തകർക്കാനും എന്ന മട്ടിൽ കേസുകളെടുത്ത് മുന്നോട്ട് പോകുന്നു യു പി സർക്കാർ. വിശദാംശങ്ങൾ ജിമ്മി. നമുക്കറിയാവുന്നതുപോലെ ഹാത്രസ് വിഷയത്തിൽ വലിയ തിരിച്ചടിയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ നേരിട്ടത്. കാരണം വലിയ പ്രതിഷേധം രാജ്യത്തുടനീളം ഇക്കാര്യത്തിൽ ശക്തമായി. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി. പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സമ്മർദ്ദത്തിനും അല്ലെങ്കിൽ ആവശ്യത്തിനും യു പി സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. പ്രത്യേകിച്ച് ആ ഗ്രാമം അടച്ചിട്ട് ആരെയും അവിടെ പോകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് തുടക്കത്തിലൊക്കെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ആ തീരുമാനമൊക്കെ മാറ്റിമറിക്കേണ്ടി വന്നു ഉത്തർപ്രദേശ് സർക്കാരിന്. CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ തിരിച്ചടികൾ മറികടക്കാൻ ഇപ്പോൾ പ്രതികാര നടപടികളിലേക്ക് യു പി പോലീസ് കടക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. 21 കേസുകളാണ് ഇതുവരെ ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുകൾ പ്രധാനമായും അവിടെ പ്രതിഷേധിച്ചവർക്ക് എതിരെയുള്ള കേസുകളാണ്. FIRൽ ഈ വിഷയത്തിൽ ചില മാധ്യമ പ്രവർത്തകരും ഇതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരും ഒക്കെ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ FIRകളിൽ ഒന്നിൽ പറയുന്നത് ഈ കുടുംബത്തിന് 50 ലക്ഷം രൂപ വരെ ചില സംഘടനകൾ വാഗ്ദാനം ചെയ്തു എന്നതാണ്. യോഗി സർക്കാരിനെതിരെ സംസാരിക്കാനും ആ മൊബൈൽ വീഡിയോകൾ തരംഗമാക്കാനും ഒക്കെയായി ഈ 50 ലക്ഷം രൂപ നൽകാം എന്ന് കുടുംബത്തിന് വാഗ്ദാനം നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ FIRൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം UP DGP ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയും ഇതിലുണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ UP സർക്കാർ ആരോപിക്കുന്നു. അമേരിക്കയിലേക്ക് നടന്ന പ്രതിഷേധങ്ങളുടെ രീതി ഈ പ്രതിഷേധങ്ങളിലും ഉണ്ടാകണം എന്ന് വരെ ചിലർ ആഹ്വാനം നൽകി എന്നൊക്കെയാണ് UP സർക്കാർ വിശദീകരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ 21 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പലരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും കാണുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ ഇടപെടുകയാണ്. എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പണം വന്നത് എന്നുള്ളത് അന്വേഷിക്കും എന്നതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധിച്ച സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഹാത്രസിൽ ഇടപെട്ട സംഘടനകൾക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്താണ് മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ സിദ്ദിഖ് കാപ്പൻ റിപ്പോർട്ടിങ്ങിനായി ഹാത്രസിലേക്ക് പോയി എന്നാണ് സഹപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റ് ചിലരുടെ വണ്ടിയിലാണ് സിദ്ദിഖ് കാപ്പൻ യാത്ര ചെയ്തിരുന്നത്. ഇവരെല്ലാവരും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. സിദ്ദിഖ് കാപ്പനെ മാധ്യമപ്രവർത്തകനെന്നല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ മധുര പോലീസ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇവർക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ചില രേഖകൾ ഇതാണ് പിടിച്ചെടുത്തതായി എന്തായാലും പോലീസ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്ത് തരത്തിലുള്ള പ്രവർത്തനത്തിനാണ് ഇവർ പോയിരുന്നത് എന്നതുൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ പോലീസിന് കഴിയുന്നില്ല. എന്തായാലും അവിടെ സന്ദർശിക്കാൻ പോയ ചില വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കൊപ്പമാണ് ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ സഞ്ചരിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും മറ്റും പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും സിദ്ദിഖ് കാപ്പൻ അവിടെ റിപ്പോർട്ടിങ്ങിനായി പോകുന്നുവെന്ന് അറിയിച്ചതിന് ശേഷം പോയി എന്നാണ് ചില സഹപ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കിയത്. ഇപ്പോൾ മധുര പോലീസ് കൂടുതൽ വിവരങ്ങൾ ഈ വിഷയത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് CPMൻ്റെ ഉൾപ്പെടെ നേതാക്കൾ ഹാത്രസ് സന്ദർശിക്കുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ സർക്കാർ പ്രതിഷേധിച്ചവർക്കെതിരെ അല്ലെങ്കിൽ എതിർത്തവർക്കെതിരെയുള്ള കൂടുതൽ നടപടികളുമായി രംഗത്ത് വരുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. പ്രശാന്ത്, മാധ്യമപ്രവർത്തകർ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ വാഹനത്തിലാകണമെന്നില്ല, പല സംവിധാനങ്ങൾ ഉപയോഗിക്കും, പല ആളുകളോടൊപ്പം ഇടകലർന്ന് പ്രവർത്തിക്കേണ്ടി വരും. പക്ഷേ രാജ്യദ്രോഹമാണ് ഈ സർക്കാരിനെ താഴെയിറക്കാൻ, അതും അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് മറ്റുള്ള കെട്ടുകഥകൾ പറയുക, മാധ്യമപ്രവർത്തകരെ സുഖമായി അകത്താക്കുക. മോദി സർക്കാർ, ക്ഷമിക്കണം, യോഗി സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെൻറ്റിന് ഇടപെടുത്തുന്നു, പ്രതിഷേധങ്ങൾ പരമാവധി തണുപ്പിക്കുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണോ ലക്ഷ്യം?
ഇതിന് വേറൊരു നിറം കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാവുന്ന പോലെ ഹാത്രസിലെ പെൺകുട്ടിയോട് ചെയ്തത് കൊടും ക്രൂരതയാണ്. അതിനുശേഷം ബലാത്സംഗം നടന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ നിലപാടുകളുമായിട്ടാണ് ഉത്തർപ്രദേശ് പോലീസ് രംഗത്ത് വന്നത്. മാത്രമല്ല അർദ്ധരാത്രി പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് പോലുള്ള നടപടികൾ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഉണ്ടായി. അതിനുശേഷമാണ് രാജ്യത്തുടനീളം പ്രതിഷേധം ശക്തമായത്. അതിൽ തീർച്ചയായിട്ടും വലിയ ഒരു തിരിച്ചടി യോഗി സർക്കാർ നേരിട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യം ആ ഗ്രാമമൊക്കെ അടച്ചു വെച്ചിരുന്നെങ്കിലും പിന്നീട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും അവിടെ പോകാൻ അനുവദിക്കേണ്ടി വന്നു. മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതും യോഗി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി. ഇപ്പോൾ അതിനെല്ലാം എതിരെ ഇപ്പോൾ ഏജൻസികളെ ഉപയോഗിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ അത്തരം റിപ്പോർട്ടുകൾ നൽകിയതും ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. ഇക്കാര്യത്തിലും പണം വന്നിട്ടുണ്ട്. ചിലർ മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം അവരുടെ മേൽ ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ FIR മറ്റും രജിസ്റ്റർ ചെയ്തുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ അജണ്ടയുണ്ട്, ഈ രാഷ്ട്രീയ സംഘടനകളുടെ അജണ്ടയുണ്ട്. മാത്രമല്ല ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലും ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം വേറൊരു നിറം നൽകാൻ UP പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉത്തർപ്രദേശ് DGP നേതൃത്വത്തിൽ തന്നെയാണ് UP പോലീസ് ഈ ഒരു പ്രതികാര നടപടികളിലേക്കും അല്ലെങ്കിൽ തിരിച്ചടിയിലേക്കും ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും പ്രിയങ്കാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഈ വിഷയത്തെ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്.